നമസ്കാരം, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മരയ്ക്കൽ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ റിലീസായതിനു ശേഷം പിറ്റേ ദിവസം മുതല് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമായ മറ്റൊരു ചിത്രവും കുറച്ച് പിക്ചേഴ്സും ഉണ്ട്. നമുക്കറിയാം, മരയ്ക്കൽ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ വലിയ പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയത്. അത് ആരാധകരെ വലിയ ലെവലിൽ അതിനെ സജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പോരായ്മയെ വന്നത്. പക്ഷെ നല്ല സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ആ ഒരു സിനിമയെ കുറിച്ച് കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമാക്കിയ കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി നായകനായി വർഷങ്ങൾക്ക് മുമ്പെത്തിയ സിനിമയെ കുറിച്ചാണ്. അതിനകത്തിലെ പല പോസ്റ്ററുകളും ഒക്കെയാണ് നമ്മളിപ്പോ, അല്ലെങ്കിൽ പോസ്റ്ററുകളും നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് എഴുതിയത് വീര്യം, രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കൂ. അപ്പം അങ്ങനെയുള്ള കമന്റ്സുകൾ കുറെ വന്നിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാർ പണ്ട് പറഞ്ഞു എന്നുള്ള കുറെ കമന്റ്സുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അതിന്റെ പോസ്റ്ററുകളാണ്, വേറെ ഒന്നുമല്ല, കേരളവർമ്മ പഴശ്ശിരാജയുടെ പോസ്റ്ററുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. അപ്പൊ ചോദിച്ചു വരുന്നത്, ഇതൊക്കെ ചരിത്ര സിനിമകളാണ്, മറ്റേത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്, ഇത്ര ടെക്നിക്കാലിറ്റിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, അതിന്റെ ടീം നമുക്ക് എപ്പോഴും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീമായിരുന്നു മലയാളികൾ എന്നും, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് മരക്കാറിന് ശേഷം ഹൈലൈറ്റഡ് ആയിട്ടൊരു ടീം എന്ന് തന്നെ പറയുന്നു, എം ടി ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഒരു പക്ഷേ ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടാവാം, അന്ന് ഈ ടെക്നിക്കാലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും പലപ്പോഴും മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും ഒക്കെ അംഗീകരിച്ചിരിക്കുന്ന മമ്മൂട്ടി സിനിമകളുടെ പട്ടികയിൽ വരുന്ന തന്നെയാണ് ഈ പറഞ്ഞ ചിത്രവും ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്ന്, ഇത് ചെറിയ ഒരു കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമാകാനുള്ള കാര്യം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കെതിരെ വരുന്ന പ്രചരണങ്ങളോ അല്ലെങ്കിൽ ഒരു സിനിമ എത്രത്തോളം മറ്റുള്ളവർ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുന്നു അതൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് വരാൻ തുടങ്ങിയത്? ഒരു കാലഘട്ടത്തിൽ ഇതിന് അത്ര വലിയ ഹൈപ്പ് കൊടുത്തിരുന്നില്ല. അന്നൊക്കെ പറഞ്ഞിരുന്നത് ഇത്ര കോസ്റ്റ് കൂടിയ, അതിന് മലയാളത്തിൽ ഏറ്റവും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയ സിനിമയാണ്, അതിന് കഷ്ടിച്ച് അതിന് മീറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നൊക്കെയുള്ള കമന്റ്സ് ഒരുപാട് വട്ടം അവിടെ ഇവിടെ കണ്ടാണ്. മലയാളം കണ്ട ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ഈ സിനിമ എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അതിനങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്, എന്തുകൊണ്ട് കേരളവർമ്മ പഴശ്ശിരാജയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര തരംഗമാണ്? ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ എവർഗ്രീൻ ക്ലാസിക്, അല്ലെങ്കിൽ ഒരു കുറ്റവും ഒരു നടനിലോ ഒരു വരിയിലോ ഒരു വാക്കിലോ ഒരു നോക്കിലോ ഒന്നും പറയാൻ കഴിയാത്ത ആ സിനിമ എന്തുകൊണ്ട് ഹൈലൈറ്റ് ആയില്ല? അപ്പൊ നിങ്ങളുടെ കമന്റ്സുകളാണ് ഇതിനകത്തൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നും സൗഹൃദപരമായി നമുക്ക് രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി കാത്തിരിക്കുന്നു ഗ്രേ മീഡിയാസ്.